ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, പുസ്തകങ്ങളെ അതിനും അപ്പുറം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മതിപ്പോടെ എൻ്റെ നമസ്കാരം. ഒരു ചെറിയ കഥ പറഞ്ഞു തരാണേ. ഒരിടത്ത് പൂക്കളൊക്കെ കൃഷി ചെയ്ത് അതിൽ നിന്ന് മനോഹരമായ ബൊക്കകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ വീട്ടിൽ ആകെയുള്ള ആളുടെ ഒരു കൂട്ടെന്ന് പറയുന്നത് ഒരു കിളിയായിരുന്നു. ഒരു വെള്ള നിറത്തിലുള്ളൊരു ഓലഞ്ഞാലി കിളി. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് എങ്ങനെ ബഡ്ഡിങ് ചെയ്യണം എന്നുള്ള സാങ്കേതിക കാര്യങ്ങളും അതേപോലെ ബൊക്കുകൾ എങ്ങനെ വ്യത്യസ്തമാക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി വളരെ അഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുറ്റത്ത് വലതുഭാഗത്ത് മാറി ഒരു ചെമ്പരത്തിയുടെ ചെടി ഉണ്ടായിരുന്നു. അതിൽ ധാരാളം ചെമ്പരത്തി പൂക്കുമായിരുന്നു. അതങ്ങനെ പൂവിട്ടു, പലതവണയായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വന്നു. അപ്പോഴെല്ലാം ഈ ചെമ്പരത്തിയുടെ ചെടിക്ക് വല്ലാത്ത തളർച്ച അനുഭവിക്കാൻ തുടങ്ങി. അതിൻ്റെ തളർച്ചയും അവഗണനയും ഒക്കെ പതുക്കെ വിഷാദമായി പിന്നെ പൂവിട്ടൊരു ചെമ്പരത്തി വാടിപ്പോയപ്പോൾ അത് നമ്മുടെ വെള്ളക്കിളി അത് വന്ന് കഴിച്ചിട്ടോ അതിൻ്റെ നിറം മാറി. പെട്ടെന്ന് ചെമ്പരത്തി എങ്ങനെ പൂത്ത് ചുവന്ന് നിന്നു, പിന്നെ അതെങ്ങനെ വാടി വീണു, അതേപോലെ ആ കിളിക്കും സംഭവിച്ചു. അതുമാത്രം നമ്മുടെ കൃഷിക്കാരൻ കണ്ടു. അയാൾ ഒരുപാട് നേരം അങ്ങനെ നോക്കി നിന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ചു നിന്നു. ഇതാണ് നമ്മുടെ കഥ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് എന്നല്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാനസികാരോഗ്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, പതിവിലും കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അതൊരിക്കലും മതിയാകുന്നില്ല എന്നുണ്ടെങ്കിലും, ആവശ്യത്തിനുള്ളതാകുന്നില്ല എന്നുണ്ടെങ്കിലും, പക്ഷെ കൂടുതലും ഇത് സാങ്കേതിക തലങ്ങളാകുന്നുണ്ട്. സാങ്കേതികപരമായിട്ട് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ, എങ്ങനെ സന്തോഷമാകണം, വിഷാദത്തിൽ നിന്ന് എങ്ങനെ മറികടക്കാം, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ തന്നെ ഇമോഷൻസിനെ നമ്മൾ ജീവിക്കുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം തൊട്ടടുത്തുള്ള ഒരാളിൻ്റെ അതേപോലത്തെ ഇമോഷൻസ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇനി അതേപോലത്തെ വ്യത്യസ്തമായൊരു ഇമോഷൻ ആണ് അദ്ദേഹത്തിന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നോക്കിക്കാണാൻ നമ്മുടെ ഇതേ മനസ്സും നമ്മൾ അനുഭവിച്ച അതേ അനുഭവത്തിനോടുള്ള ദൃഷ്ടിയൊക്കെ തന്നെ മതിയാവും. പക്ഷെ നമ്മൾ പരാജിതരാകുന്നു. അവരൊക്കെ പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവരുടെ ഒപ്പമുണ്ടായിരുന്നവർ, അങ്ങനെ ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് സംഭവിക്കുന്നത് നമ്മുടെയും ഈ ലോകത്തിൻ്റെയും കൂടെ നഷ്ടമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും റെപ്രസെൻ്റ് ചെയ്ത് ഒരു ആഗോള മനസ്സ് എന്ന് കരുതി, ഒരു മനസ്സും ആ മനസ്സനുഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളതും, ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവിതം വളരെ പച്ചയായ, വളരെ മനസ്സിനോടും ഹൃദയത്തിനോടും ചേർന്നൊരു ജീവിതമാണ് തൻഹായി എന്ന നോവലിലൂടെ ഞാൻ അവതരിപ്പിച്ചത്. ഒരുപക്ഷേ സാങ്കേതിക തലങ്ങൾ വായിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ, അതിനെൻ്റെ പുസ്തകം വായിക്കണം എന്നല്ല, നിങ്ങളുടെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യരും അവരുടെ വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടോടാതെ അതിനെ പൂർണ്ണമായി ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ മനുഷ്യനും ശരിക്കും ജീവിക്കാനാകും. അതോടൊപ്പം ചുറ്റുമുള്ളവരും മാഞ്ഞു പോകാതിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നീണ്ട നാൾ ഇങ്ങനൊരു നോവൽ എഴുതാൻ എനിക്ക് പ്രചോദനമായതും അതാണ്. കവർ റിലീസ് ഭാവനി ചീമസ്, ഭാവന മേനോൻ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. തൻഹായിയുടെ കവർ പേജ് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. ഒരുപാട് റെസ്പോൺസ് കിട്ടി ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നവരിൽ നിന്ന്. അതിന് ഒരുപാട് നന്ദി. ഇനി തൻഹായിയുടെ ജീവിതം ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.